നമസ്കാരം പിൻവാതിൽ നിയമനമാണല്ലോ ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയം ഇപ്പോ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു ഇടതുകാലി വെച്ച് കയറുന്ന സമയത്ത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പിൻവാതിൽ നിയമനം നടന്നത് അതേ ഏതാണെന്ന് വലിയ പറയാം ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് മാനുഷിക പരിഗണന വെച്ചിട്ട് പത്തു വർഷത്തോളം താൽക്കാലിക ജീവനക്കാരായിരുന്നവരെയാണ് സ്ഥിരപ്പെടുത്തുന്നത് എന്ന് മാനുഷിക പരിഗണന ഓർക്കുക പത്തു വർഷത്തോളം താൽക്കാലിക ജീവനക്കാരായിരുന്നവരെയാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് സ്ഥിരപ്പെടുത്തിയതെന്ന് അതാണ് കണക്ക് ആ പത്തു വർഷം എന്നതാണ് കണക്ക് നിങ്ങൾ ഓർത്തു നോക്കുക പത്തു വർഷം മുമ്പ് കേരളത്തിൽ ആരായിരുന്നു ഭരണത്തിലെന്ന് ഒന്ന് ഓർത്തു നോക്കുക വി എസ് അച്യുതാനന്ദൻ്റെ അവസാന കാലഘട്ടമായിരുന്നു അതായത് വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൻ്റെ അഞ്ചാമത്തെ വർഷത്തിൻ്റെ അവസാന സമയങ്ങളായിരുന്നു ഇവർ ഈ പറയുന്ന പത്ത് വർഷ കാലാവധി അതായത് ആ സമയത്ത് താൽക്കാലികമായിട്ട് കുറേ പേരെ കുത്തിത്തിരികി സ്വാഭാവികമായിട്ടും ആരെയായിരിക്കാം കമ്മ്യൂണിസ്റ്റുകളെ തന്നെ തിരഞ്ഞു പിടിച്ചു അവർ താൽക്കാലിക ജോലി കൊടുക്കുന്നു അതിനുശേഷം ഒരു ടൈം കഴിഞ്ഞു അടുത്ത ടൈമിൽ പിണറായിയുടെ ഈ ഭരണത്തിൻ്റെ അവസാന കാലമായപ്പോൾ പത്ത് വർഷത്തോളമായ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു പെൻഷനും മറ്റെല്ലാ ആനുകൂല്യങ്ങളോടും കൂടി അപ്പോൾ ബി എസ് സർക്കാരിൻ്റെ അവസാന കാലത്ത് സ്ഥിരപ്പെടുത്തിയ അന്തംകമ്മികളെയും കമ്മികളെയും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെയും അവർക്ക് വേണ്ടിയിട്ട് പറയുകയും കൊള്ളുകയും ചെയ്യുന്ന അതേ ടീംസിനെയാണ് പിണറായി വിജയൻ്റെ ഈ ഭരണത്തിൻ്റെ അവസാന കാലത്ത് സ്ഥിരപ്പെടുത്തിയത് എന്നിട്ട് പറയുന്നതോ മാനുഷിക പരിഗണനയാണെന്ന് അതായത് ഇവർക്ക് മാത്രമേ ഈ മാനുഷിക പരിഗണന മതിയോ എത്ര വെൽ പ്ലാൻഡ് ആയിരുന്നു നോക്കൂ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് അവർ ചെയ്തതെന്ന് ഓർക്കുക ഇനി ഈ സർക്കാരിൻ്റെ അവസാന കാലത്ത് സ്ഥിരപ്പെടുത്തിയത് കൂടാതെ വേറെ കുറേ പേരെ താൽക്കാലികമായിട്ടും കയറ്റിയിട്ടുണ്ടാവണമല്ലോ എന്തിനായിരിക്കാം ഇനി അടുത്ത പത്ത് വർഷത്തിൻ്റെ അവസാനവും അന്നും ഇതുപോലെ തന്നെ പറയാം പത്ത് വർഷത്തോളം താൽക്കാലിക ജീവനക്കാരായിരുന്നവരെയല്ലേ ഞങ്ങൾ സ്ഥിരപ്പെടുത്തിയതെന്ന് അന്നും പറയാം പക്ഷേ അന്നും ഈ കുത്തിക്കയറ്റാൻ പോകുന്നത് ഈ അന്തംകമ്മികളെയും കമ്മികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടില്ലേ സുനിൽ പി ഇളയുടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിദ്വാനുണ്ടായിരുന്നു ഓഹ് അദ്ദേഹം ശ്രീ ശങ്കരാചാര്യനെയൊക്കെ പേരെടുത്ത് വിളിക്കുന്ന ടീമാണ് ശ്രീനാരായണ ഗുരുവിനെയൊക്കെ പേരെടുത്ത് വിളിക്കാനും മാത്രം ഔന്നിത്യം ഉണ്ടെന്ന് സ്വയം കരുതിയിരുന്ന ഒരു വിഡിയായിരുന്നു ഏത് വഴിയാണ് അദ്ദേഹം ഈ ജോലിയിൽ കയറിയതെന്ന് ഇപ്പം എല്ലാവർക്കും മലയാളി അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ മഹാനൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടുകൊണ്ട് നിന്നിട്ട് വലിയ സിദ്ധാന്തങ്ങൾ അടിച്ചുകൊണ്ടിരുന്നത് ഐക്യപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ വിവരാവകാശ നിയമം അത് നല്ലതാണെങ്കിലും അതിനോട് ഐക്യപ്പെടാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എന്തരോ എന്തോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത് സർക്കാരിൻ്റെ തുടക്കകാലത്ത് തന്നെ ഏറ്റവും വലിയ ഒരു പിൻവാതിൽ നിയമനം നടന്നിരുന്നു അത് മറ്റാരുടെയുമല്ല പിണറായി വിജയൻ തന്നെയാണ് അതായത് തിരഞ്ഞെടുപ്പ് നയിക്കുകയും തിരഞ്ഞെടുപ്പ് എന്ന പരീക്ഷ ജയിക്കുകയും ചെയ്തത് വി എസ് അച്യുതാനന്ദനാണ് ആ വി എസ് അച്യുതാനന്ദനെ വെറും ഒരു കറിവേപ്പിലയാക്കി മാറ്റി സൈഡിൽ ഒതുക്കിയിട്ട് ഭരണപരിഷ്കരണ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പദവിയൊക്കെ കൊടുത്തൊരു മൂലക്കിരുത്തിയിട്ട് അർഹതയില്ലാത്ത ആളാണ് ഈ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്നത് സാക്ഷാൽ ഇരട്ടച്ചെങ്കൻ പിണറായി വിജയൻ അതിലും വലിയ പിൻവാതിൽ നിയമനമൊന്നും ഈ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്ത് തന്നെ നടന്നിട്ടില്ല ഇതാണ് ഏറ്റവും വലിയ പിൻവാതിൽ നിയമനം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്